നമസ്കാരം. വാർത്തയിൽ ഇന്ന് ആരംഭിക്കുന്നു ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സിപിഎം സംസ്ഥാന നേതൃത്വത്തെ ഇനി എം വി ഗോവിന്ദൻ നയിക്കും. കൂട്ടായി മുന്നേറ്റെന്ന് പുതിയ സെക്രട്ടറി. പാർട്ടി ഇങ്ങനെയുണ്ടാവുന്ന ഓരോ പ്രതിസന്ധിയെയും ഫലപ്രദമായിട്ട് അതിജീവിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്യുക. അത് മുമ്പും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്, നാളെയും അങ്ങനെ തന്നെയാണ്. അതിലൊന്നും വിട്ടുവീഴ്ചയില്ല. നിലപാട് തിരുത്തിയ ആൾ ആർ എസ് പിയെ സ്വീകരിക്കും. മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ. ചികിത്സയ്ക്കായി കോടിയേരി ചെന്നൈയിലേക്ക്. തലസ്ഥാനത്ത് അക്രമം തുടരുന്നു. സിപിഎം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ വീടിന് നേരെ ആക്രമണം. വട്ടിയൂർക്കാവിൽ സിപിഎം കൊടിമരങ്ങൾ നശിപ്പിച്ചു. ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് മർദ്ദനം. കോൺഗ്രസ് അധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് ഒക്ടോബർ 17-ന്. തീരുമാനം പ്രവർത്തക സമിതിയിൽ. ഇവര് ആഭരണങ്ങൾ വാങ്ങിത്തരുന്നില്ല എന്ന് പറഞ്ഞ് ഭർത്താവിനോട് വഴക്കിടാതെ ഇവര് തന്നെ ആഭരണങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റിൽ വിറ്റ് മാസത്തിൽ ലക്ഷക്കണക്കിന് രൂപയോളം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലെ വരുമാനം വേണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. പുതിയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ കളിപ്പാവയായിരിക്കുമെന്ന് ഗുലാം നബി ആസാദ് ന്യൂസ് 18-നോട്. നോയിഡയിലെ അനധികൃത ഫ്ളാറ്റ് സമുച്ചയം പൊളിച്ചു. നിലം പൊത്തിയത് നിയന്ത്രിത സ്ഫോടനത്തിലൂടെ. അവശിഷ്ടങ്ങൾ മാറ്റാൻ 3 മാസം. സിപിഎം സംസ്ഥാന നേതൃത്വത്തെ ഇനി എം വി ഗോവിന്ദൻ നയിക്കും. കൂട്ടായി മുന്നേറ്റെന്ന് പുതിയ സെക്രട്ടറി. പാർട്ടി ഇങ്ങനെയുണ്ടാവുന്ന ഓരോ പ്രതിസന്ധിയെയും ഫലപ്രദമായിട്ട് അതിജീവിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്യുക. അത് മുമ്പും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്, നാളെയും അങ്ങനെ തന്നെയാണ്. അതിലൊന്നും വിട്ടുവീഴ്ചയില്ല. നിലപാട് തിരുത്തിയ ആൾ ആർ എസ് പിയെ സ്വീകരിക്കും. മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ. ചികിത്സയ്ക്കായി കോടിയേരി ചെന്നൈയിലേക്ക്.